ഓം പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് ബാബു പറയുന്നു മധുരമായ കുട്ടികളെ അവിനാശി ജ്ഞാനരത്നങ്ങളുടെ ദാനമാണ് മഹാദാനം ഈ ദാനത്തിലൂടെ രാജ്യപദവി പ്രാപ്തമാകും അതിനാൽ മഹാദാനിയാകും ചോദ്യം സേവനത്തിൽ താൽപര്യമുള്ള കുട്ടികളുടെ മുഖ്യമായ അടയാളങ്ങൾ എന്തെല്ലാമാണ് ഉത്തരം അവർക്ക് പഴയ ലോകത്തിന്റെ വായുമണ്ഡലം ഒട്ടും നല്ലതായി തോന്നില്ല അവർക്ക് അനേകരെ തനിക്ക് സമാനമാക്കി മാറ്റുന്നതിൽ സന്തോഷമുണ്ടാകും അവരുടെ വിശ്രമം പഠിക്കുന്നതിലും പഠിപ്പിക്കുന്നതിലും ആയിരിക്കും മനസ്സിലാക്കി കൊടുത്തു കൊടുത്ത് തൊണ്ട വരണ്ടാലും അവർ സന്തോഷത്തിലിരിക്കും അവർക്ക് ആരുടെയും സമ്പത്തിന്റെ ആവശ്യമുണ്ടാകില്ല അവർ ആരുടെയെങ്കിലും സമ്പത്തിന് പറകെ തന്റെ സമയവും പാഴാക്കില്ല അവരുടെ മോഹത്തിന്റെ ചരടുകൾ എല്ലാത്തിൽ നിന്നും മുറിഞ്ഞിട്ടുണ്ടാകും അവർ ബാബയ്ക്ക് സമാനം ഉദാരചിത്തരായിരിക്കും അവർക്ക് സേവനമല്ലാതെ മറ്റൊന്നും മധുരമായി തോന്നില്ല ഗീതം ഓം നമ ധാരണയ്ക്കുള്ള മുഖ്യസാരം രാത്രിയും പകലും സേവനത്തെ കുറിച്ചുള്ള ചിന്തയിലിരിക്കും അതോടൊപ്പം മറ്റെല്ലാ ചരടുകളും മുറിക്കണം സേവനമില്ലാതെ വിശ്രമിക്കില്ല എന്നായിരിക്കണം സേവനം ചെയ്ത് അനേകരെ തനിക്ക് സമാനം ആക്കണം ബാബയ്ക്ക് സമാനം ഉദാര മനസ്സുള്ളവരാകണം എല്ലാവരുടെയും പിടിച്ചു നോക്കി സേവനം ചെയ്യണം തന്റെ ശരീരം മനസ്സ് ധനത്തെ ഭാരത്തിന്റെ നന്മയ്ക്കു വേണ്ടി ഉപയോഗിക്കണം അജഞ്ചലരും ദൃഢതയുള്ളവരുമാകാൻ ആജ്ഞാകാരിയും വിശ്വസ്തരും ആകണം മരദാനം അന്തർമുഖതയുടെ ഗുഹയിൽ കഴിയുന്ന ദേഹത്തിൽ നിന്ന് വേറിട്ടിരിക്കുന്ന ദേഹിയായി ഭവിക്കട്ടെ പാണ്ഡവരുടെ ഗുഹ കാണിക്കാറുണ്ട് അത് ഈ അന്തർമുഖതയുടെ ഗുഹയാണ് എത്രത്തോളം ശരീരത്തിൽ നിന്ന് വേറിട്ടിരിക്കുന്നുവോ ദേഹി സ്ഥിതിയാകുന്ന ഗുഹയിലിരിക്കുന്നുവോ അത്രത്തോളം ലോകത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്നും വേറിട്ടിരിക്കും വായുമണ്ഡലത്തിന്റെ പ്രഭാവത്തിലേക്ക് വരില്ല ഗുഹയ്ക്കുള്ളിലിരുന്നാൽ പുറത്തു നടക്കുന്നതിൽ നിന്നെല്ലാം വേറിട്ടിരിക്കുന്നതുപോലെ ഈ അന്തർമുഖതയുടെ ഗുഹയും മാറ്റും ബാബയുടെ സ്നേഹിയായിരിക്കുന്നവർ സ്വതവേ മറ്റു കാര്യങ്ങളിൽ നിന്ന് സാധന ബീജമാണ് സാധനങ്ങൾ അതിന്റെ വിസ്താരമാണ് വിസ്താരത്തിലേക്ക് പോയി സാധനയെ ഒളിപ്പിക്കരുത് ശാന്തി ഏതൊരാത്മീയ അച്ഛന്റെ മഹിമ കേട്ടുവോ ആ അച്ഛനാണ് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പാഠശാലയാണ് നിങ്ങൾ അധ്യാപകനിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് പരമമായ അധ്യാപകൻ പരം പിതാവെന്നും ബാബിയെ പറയുന്നു ആത്മീയ അച്ഛനെയാണ് പരം പിതാ എന്ന് പറയുന്നത് ലൗകിക പിതാവിനെ ഒരിക്കലും പരം പിതാവ് എന്ന് പറയില്ല ഇപ്പോൾ പാരലൗകിക പിതാവിന്റെ സമീപത്താണ് ഞങ്ങൾ ഇരിക്കുന്നതെന്ന് നിങ്ങൾ പറയും ചിലർ ബാബിയുടെ കൂടെ വസിക്കുന്നു ചിലർ അതിഥികളായി വരുന്നു നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു നമ്മൾ പരിധിയില്ലാത്ത ബാബയുടെ അടുത്താണ് ഇരിക്കുന്നത് സമ്പത്ത് സമ്പത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനാൽ ഉള്ളിൽ എത്ര സന്തോഷമുണ്ടായിരിക്കണം മനുഷ്യർ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു ലോകത്തിൽ എങ്ങനെയെങ്കിലും ശാന്തി ഉണ്ടാകണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ശാന്തി പോലും പാവങ്ങൾക്ക് അറിയില്ല ജ്ഞാനസാഗരനും ശാന്തിസാഗരനുമായ ബാബയാണ് ശാന്തിയുടെ സ്ഥാപന ചെയ്യുന്നത് നിരാകാരി ലോകത്തിൽ ശാന്തി തന്നെ ആയിരിക്കും എങ്ങനെയാണ് ലോകത്തിൽ ശാന്തി ഉണ്ടാകുക എന്ന് ചോദിച്ച് പാവങ്ങൾ നിറവിളിക്കുകയാണ് പുതിയ ലോകത്തിൽ സത്യയുഗത്തിൽ ഒരേയൊരു ധർമ്മമുണ്ടായിരുന്നപ്പോൾ ശാന്തി ഉണ്ടായിരുന്നു വൈകുണ്ടം ദേവതകളുടെ ലോകം എന്നെല്ലാം പറയുന്നത് പുതിയ ലോകത്തെയാണ് ശാസ്ത്രങ്ങളിലും ചിലയിടത്തെല്ലാം അശാന്തിയുടെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് കാണിക്കുന്നുണ്ട് ദ്വാപരത്തിൽ കംസൻ ഉണ്ടായിരുന്നു പിന്നെ സത്യയുഗത്തിൽ ഹിരണ്യ കാണിക്കുന്നു ത്രേതായിൽ രാവണന്റെ ബുദ്ധിമുട്ടിക്കൽ എല്ലാ സ്ഥലങ്ങളിലും അശാന്തി കാണിച്ചിട്ടുണ്ട് മനുഷ്യർ പാവങ്ങൾ എത്ര ഘോരമായിരട്ടിലാണ് പരിധിയില്ലാത്ത അച്ഛനെ വിളിക്കുന്നു ഈശ്വരനാകുന്ന പിതാവ് വരുമ്പോഴാണ് ശാന്തിയുടെ സ്ഥാപന നടക്കുന്നത് പാവങ്ങൾക്ക് ഈശ്വരനെ കുറിച്ച് അറിയില്ല പുതിയ ലോകത്തിലാണ് ശാന്തി ഉണ്ടാകുന്നത് പഴയ ലോകത്തിൽ ഉണ്ടാകില്ല പുതിയ ലോകത്തിന്റെ സ്ഥാപന ബാബയാണ് ചെയ്യുന്നത് വരൂ വന്ന് ശാന്തിയുടെ സ്ഥാപന ചെയ്യൂ എന്ന് പറയുന്നതും ബാബയോടാണ് ആര്യ സമാജത്തിലുള്ളവരും ശാന്തി ദേവ എന്ന് വിളിക്കുന്നുണ്ട് ബാബ പറയുന്നു ആദ്യത്തേത് പവിത്രതയാണ് ഇപ്പോ നിങ്ങൾ പവിത്രമായി മാറുകയാണ് അവിടെ പവിത്രതയും ശാന്തിയും ആരോഗ്യവും സമ്പത്തും എല്ലാം ഉണ്ടാകും െങ്കിൽ മനുഷ്യർ ദുഃഖികളായി മാറും ലക്ഷ്മി നാരായണന സമാനം ധനവാനാകുന്നതിനാണ് ഇവിടെ വന്നിരിക്കുന്നത് ലക്ഷ്മി നാരായണൻ വിശ്വത്തിന്റെ അധികാരികളായിരുന്നു നിങ്ങളും വിശ്വത്തിന്റെ അധികാരികളാകാനാണ് വന്നിരിക്കുന്നത് പക്ഷേ അതിനുള്ള ബുദ്ധി എല്ലാവരുടേതും നമ്പർ വാറാണ് ബാബ പറയുമായിരുന്നു പ്രഭാതത്തിൽ ശാന്തിയാത്ര നടത്തുമ്പോൾ ലക്ഷ്മി നാരായണന്റെ ചിത്രം തീർച്ചയായും കയ്യിൽ സൂക്ഷിക്കണം അതുപോലെയുള്ള യുക്തി രചിക്കണം ഇപ്പോ നിങ്ങൾ പവിഴബുദ്ധിയായി മാറുകയാണ് ഈ സമയം തമോ പ്രധാനത്തിൽ നിന്നും രജോ വരെ എത്തി എന്നാൽ ഇപ്പോൾ സദോവിൽ നിന്ന് സദോ പ്രധാനത്തിലേക്ക് വരണം ഇപ്പോൾ ശക്തിയില്ല ോമയിലിരിക്കുന്നില്ല യോഗശക്തിയുടെ വളരെയധികം കുറവുണ്ട് പെട്ടെന്ന് സദോപ്രധാനമാകാൻ കഴിയില്ല സെക്കൻഡിൽ ജീവൻ മുക്തി പ്രാപ്തമാകുന്നു എന്ന് പാടിയിട്ടുള്ളതും ശരിയാണ് നിങ്ങൾ ബ്രാഹ്മണരായി മാറിയിട്ടുണ്ടെങ്കിൽ ജീവൻ മുക്തരായി കഴിഞ്ഞു പക്ഷെ ജീവൻ മുക്തിയിലും ഉത്തമം മധ്യമം കനിഷ്ടം എല്ലാം ഉണ്ട് വർക്ക് ജീവൻ മുക്തി ലഭിക്കുമെന്ന് ഉറപ്പാണ് ബാബയുടേതായതിനു ശേഷം ബാബെ ഉപേക്ഷിച്ചു പോയാലും ജീവൻ മുക്തി കിട്ടും അവർ സത്യയുഗത്തിൽ സേവകരാകും സ്വർഗത്തിൽ വരും ബാക്കി പദവി കുറഞ്ഞതായിരിക്കുമെന്ന് മാത്രം ബാബ അവിനാശിയായ ജ്ഞാനം തരുന്നു ഇതിനൊരിക്കലും നാശമുണ്ടാകില്ല കുട്ടികളുടെ ഉള്ളിൽ സന്തോഷത്തിന്റെ വാദ്യം മുഴങ്ങണം അയ്യോ അയ്യോ എന്ന നിലവിളിക്ക് ശേഷം ആഹാ ആഹ എന്ന ജയ ജയാരവും ഉണ്ടായിരിക്കും നിങ്ങൾ ഇപ്പോൾ ഈശ്വരീയ സന്താനങ്ങളാണ് പിന്നീട് ദൈവീക സന്താനങ്ങളാകും ഇപ്പോഴുള്ളത് വജ്രതുല്യമായ ജീവിതമാണ് നിങ്ങൾ ഭാരതത്തിന്റെ സേവനം ചെയ്ത് ഇതിനെ ശാന്തി നിറഞ്ഞതാക്കി മാറ്റണം അവിടെ പവിത്രതയും സുഖവും ശാന്തിയും എല്ലാം ഉണ്ടാകും ദേവതകളെക്കാൾ ഉയർന്നതാണ് നിങ്ങളുടെ ജീവിതം ഇപ്പോ നിങ്ങൾക്ക് രചയിതാവായ ബാബയെയും സൃഷ്ടിചക്രത്തെയും അറിയാം പറയാറുണ്ട് ഉത്സവങ്ങളെല്ലാം പരമ്പരയായി നടക്കുന്നു പക്ഷേ എന്നു മുതലാണ് അത് ആരംഭിച്ചത് ഇതും ആർക്കും അറിയില്ല മനസ്സിലാക്കും സൃഷ്ടി എപ്പോ ആരംഭിച്ചു പരമ്പരാഗതമായി രാവണന്റെ രൂപമുണ്ടാക്കി കത്തിക്കുന്നു സത്യുഗത്തിൽ രാവണൻ അവിടെ ഒരു തരത്തിലുള്ള ദുഃഖവും ഉണ്ടാകില്ല അതിനാൽ അവിടെ ഈശ്വരനെ ഓർമ്മിക്കേണ്ട ആവശ്യവുമില്ല ഇവിടെ എല്ലാവരും ഈശ്വരനെ ഓർമ്മിക്കുന്നു വിശ്വത്തിൽ ശാന്തി നൽകാൻ ഈശ്വരന് മാത്രമേ കഴിയൂ എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ടാണ് പറയുന്നത് വരൂ വന്ന് ദയ കാണിക്കൂ ഞങ്ങളെ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കൂ എന്നും പറയുന്നു കുട്ടികൾ ബാബയെ വിളിക്കുന്നു എന്തുകൊണ്ടെന്നാൽ സുഖം നിങ്ങൾ കുട്ടികളാണ് കണ്ടിട്ടുള്ളത് ബാബു പറയുന്നു നിങ്ങളെ പവിത്രമാക്കി മാറ്റി ഞാൻ കൂടെ കൂട്ടിക്കൊണ്ടുപോകും പവിത്രമാകാത്തവർക്ക് ശിക്ഷ അനുഭവിക്കേണ്ടതായും വരും മനസാവാച കർമ്മണ ഇവിടെ പവിത്രമായിരിക്കണം മനസ്സും വളരെ നല്ലതായിരിക്കണം അവസാനം മനസ്സിൽ ഒരു വ്യർത്ഥമായ ചിന്തയും വരാതിരിക്കാനുള്ള പരിശ്രമം ചെയ്യണം ഒരു ബാബയല്ലാതെ വേറെ ആരുടെയും ഓർമ്മയുണ്ടാകരുത് ബാബ മനസ്സിലാക്കി തരുന്നു കർമാതീത അവസ്ഥ എത്തിച്ചേരുന്നത് വരെ മനസ്സിൽ ചിന്തകൾ വരും ഹനുമാനെ പോലെ ഇളകാത്തവരാകൂ അതിന് വളരെയധികം പരിശ്രമം ചെയ്യണം ആജ്ഞാകാരിയായിരിക്കുന്നവരാരോ വിശ്വസ്തരായിരിക്കുന്നവരാരോ സത്പുത്രരായിരിക്കുന്നവരാരോ അവരോട് ബാബയ്ക്ക് കൂടുതൽ സ്നേഹമുണ്ടാകും പഞ്ചവികാരങ്ങളെ ജയിക്കാൻ കഴിയാത്തവർക്ക് അത്രയ്ക്കും ബാബയുടെ സ്നേഹിയാകാൻ കഴിയില്ല നിങ്ങൾ കുട്ടികൾക്കറിയാം കൽപ്പകൽപ്പം ബാബയിൽ നിന്ന് സമ്പത്തെടുക്കുന്നു അപ്പോ എത്ര സന്തോഷമുണ്ടായിരിക്കണം സ്ഥാപന നടക്കും ഈ പഴയ ലോകം ശ്മശാനമാകും കല്പം മുൻപത്തേതുപോലെ സ്വർഗത്തിലേക്ക് പോകുന്നതിനുള്ള പുരുഷാർത്ഥമാണ് ചെയ്യുന്നത് ഇത് ശ്മശാനമാണ് പഴയ ലോകത്തിന്റെയും പുതിയ ലോകത്തിന്റെയും അറിവ് ഏണിപ്പടിയുടെ ചിത്രത്തിലുണ്ട് ഈ ഏണിപ്പടിയുടെ ചിത്രത്തിലെ ജ്ഞാനം നല്ലതാണെങ്കിലും മനുഷ്യർ മനസ്സിലാക്കുന്നില്ല സാഗര തീരത്താണ് ഇരിക്കുന്നതെങ്കിലും ഇവിടെയും ചിലരൊന്നും മനസ്സിലാക്കുന്നില്ല തീർച്ചയായും നിങ്ങൾക്ക് ജ്ഞാനധനത്തിന്റെ ദാനം ചെയ്യണം ധനം കൊടുക്കുകയാണെങ്കിൽ അത് കിട്ടിക്കൊണ്ടിരിക്കും ദാനി മഹാദാനി എന്നെല്ലാം പറയാറുണ്ട് ആശുപത്രിയും ധർമ്മശാലയും ഉണ്ടാക്കുന്നവരെയാണ് മഹാദാനി എന്ന് പറയുന്നത് അതിന്റെ ഫലം അല്പകാലത്തേക്ക് അവർക്ക് അടുത്ത ജന്മം കിട്ടും നിങ്ങൾക്കറിയാം ആരെങ്കിലും ധർമ്മശാല പണിതാൽ അവർക്ക് അടുത്ത ജന്മം നല്ല വീട്ടിൽ ജീവിക്കാൻ കഴിയും വളരെ കൂടുതൽ ധനത്തിന്റെ ദാനം ചെയ്താൽ രാജകുടുംബത്തിലോ അല്ലെങ്കിൽ ധനവാന്മാരുടെ കുടുംബത്തിലോ ജന്മമെടുക്കും ഇതെല്ലാം ദാനത്തിലൂടെയാണ് പ്രാപ്തമാകുന്നത് നിങ്ങൾ പഠിപ്പിലൂടെ രാജ്യപദവി പ്രാപ്തമാക്കും ഇവിടെ പഠിപ്പുണ്ട് ദാനവുമുണ്ട് ഇവിടെ നേരിട്ടുള്ള ദാനമാണ് ഭക്തിയിൽ ഭഗവാന് നേരിട്ടല്ല ദാനം ചെയ്യുന്നത് ശിവാബ പഠിപ്പിച്ചു നിങ്ങളെ ദേവതകളാക്കി മാറ്റുന്നു ഷുബാബയിൽ അവിനാശിയായ ജ്ഞാനരത്നങ്ങളാണ് ഓരോ രത്നങ്ങൾക്കും ലക്ഷക്കണക്കിന് രൂപയുടെ മൂല്യമുണ്ട് ഭക്തിയെക്കുറിച്ച് ഇങ്ങനെ പറയില്ല ജ്ഞാനം എന്ന് പറയുന്നത് ഇതിനെയാണ് ശാസ്ത്രങ്ങളിലുള്ളത് ഭക്തിയുടെ ജ്ഞാനമാണ് എങ്ങനെയാണ് ഭക്തി ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചും പഠിപ്പിക്കാൻ ആളുകളുണ്ട് നിങ്ങൾ കുട്ടികളിൽ ജ്ഞാനത്തിന്റെ അളവില്ലാത്ത ലഹരിയാണുള്ളത് നിങ്ങൾക്കും ഭക്തിക്ക് ശേഷം ജ്ഞാനം കിട്ടിക്കൊണ്ടിരിക്കും ജ്ഞാനത്തിലൂടെ വിശ്വത്തിന്റെ അധികാരിയാകാം അളവില്ലാത്ത ലഹരി കൂടുതൽ സേവനം ചെയ്യുന്നവർക്ക് ലഹരി ഉണ്ടാകും പ്രദർശിനി അല്ലെങ്കിൽ മ്യൂസിയത്തിലേക്കും നല്ല പ്രഭാഷണം ചെയ്യുന്ന കുട്ടികളെയാണ് വിളിക്കുക അവിടെയും നമ്പർ വാറാണ് മഹാരഥി കുതിരസവാരിക്കർ കാലാൾ എല്ലാവരും ഉണ്ട് ദിൽവാട ക്ഷേത്രത്തിലും ഓർമ്മ ചിഹ്നം ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഇതാണ് ചൈതന്യ ദിൽവാഡ അത് ജഡമാണ് നിങ്ങൾ ഗുപ്തമാണ് അതിനാൽ നിങ്ങളെ ആരും അറിയുന്നില്ല നിങ്ങൾ രാജ ഋഷിയാണ് അവർ ഹടയോഗി ഋഷികളാണ് നിങ്ങൾ ജ്ഞാനജ്ഞാനേശ്വരികളാണ് ജ്ഞാനസാഗരനാണ് നിങ്ങൾക്ക് ജ്ഞാനം തരുന്നത് നിങ്ങൾ അവിനാശി സർജന്റെ മക്കളാണ് സർജനാണ് നാടി പിടിച്ചു നോക്കുക തന്റെ നാടിയെ പിടിച്ചു നോക്കാൻ അറിയാത്തവര് എങ്ങനെയാണ് മറ്റുള്ളവരുടെ നാടി പിടിച്ചു നോക്കുക നിങ്ങൾ അവിനാശി വൈദ്യന്റെ മക്കളാണ് ജ്ഞാനാജനം സദ്ഗുരു നൽകിയപ്പോൾ അജ്ഞാനത്തിന്റെ അന്ധകാരം ഇല്ലാതായെന്ന് പറയാറുണ്ട് ഇത് ജ്ഞാനത്തിന്റെ ഇഞ്ചക്ഷനാണ് ആത്മാവിനുള്ള ഇഞ്ചക്ഷനാണ് ഈ മഹിമ ഇപ്പോഴത്തേതാണ് സദ്ഗുരുവിനാണ് മഹിമയുള്ളത് ഗുരുക്കന്മാർക്കും ജ്ഞാനത്തിന്റെ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് സദ്ഗുരുവാണ് നിങ്ങൾ അവിനാശിയായ വൈദ്യന്റെ മക്കളുടെ കർത്തവ്യമാണ് എല്ലാവർക്കും ജ്ഞാനത്തിന്റെ ഇഞ്ചക്ഷൻ കൊടുക്കുക എന്നത് ഡോക്ടർമാരിലും ചിലർ മാസത്തിലെ ലക്ഷങ്ങൾ ചിലർ അഞ്ഞൂറ് രൂപ സമ്പാദിക്കുന്നവരുണ്ട് യോഗ്യതയ്ക്കനുസരിച്ചാണ് ഓരോരുത്തരുടെ അടുത്തേക്കും രോഗികൾ പോകുക ിലും സുപ്രീം കോർട്ടിലുമെല്ലാം തൂക്കിലേറ്റാനുള്ള വിധി പുറപ്പെടുവിക്കാറുണ്ട് പറകെ പ്രസിഡന്റിന് അപ്പീൽ കൊടുക്കുമ്പോൾ അവർക്ക് മാപ്പും കിട്ടാറുണ്ട് നിങ്ങൾ കുട്ടികൾക്ക് വളരെ ലഹരി ഉണ്ടായിരിക്കണം ഉദാരചിത്തരാകണം ഈ ഭാഗ്യശാലി രഥത്തിലേക്ക് ബാബ പ്രവേശിച്ച് ബ്രഹ്മബാബയെയും ഉദാരചിത്തനാക്കി മാറ്റിയില്ലേ സ്വയം എന്തും ചെയ്യാൻ കഴിയും ശിവാബ വന്ന് ഈ ശരീരത്തിൽ അധികാരിയായിരുന്നു തൻ്റെ ഇതെല്ലാം ഭാരത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ ശിവബാബ പറഞ്ഞുകൊടുത്തു നിങ്ങൾ ഭാരതത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് തന്റെ ധനത്തെയും ഉപയോഗിക്കുന്നത് ചിലര് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ചെലവ് നടക്കുന്നത് പറയൂ ഞങ്ങൾ ഞങ്ങളുടെ ശരീരം മനസ്സ് ധനം ഉപയോഗിച്ചാണ് സേവനം ചെയ്യുന്നത് ഞങ്ങൾക്ക് രാജ്യം ഭരിക്കണമെങ്കിൽ അതിനുള്ള ചെലവും ഞങ്ങൾ ചെയ്യും ഞങ്ങൾ ഞങ്ങൾക്കുള്ള ചെലവ് തന്നെയാണ് ചെയ്യുന്നത് ഞങ്ങൾ ബ്രാഹ്മണർ ശ്രീമതത്തിലൂടെ രാജ്യത്തിന്റെ സ്ഥാപന ചെയ്യുന്നു ബ്രാഹ്മണരാകുന്നവരാണ് ചിലവ് ചെയ്യുക ശൂദ്രനിൽ നിന്ന് ബ്രാഹ്മണനായി ഇനി ദേവതയാകണം ബാബു പറയാറുണ്ട് മനുഷ്യരെ ആകർഷിക്കുന്ന രീതിയിലുള്ള ട്രാൻസ്ലേറ്റ് ചിത്രങ്ങൾ ഉണ്ടാക്കണം ചിലർക്കാണെങ്കിൽ പെട്ടെന്ന് ജ്ഞാനത്തിന്റെ അമ്പ് തറയ്ക്കും ചിലർ മായാജാല ഭയം കാരണവും വരില്ല മനുഷ്യനിൽ നിന്ന് ദേവതയാകുന്നത് മായാജാലം തന്നെയാണ് ഭഗവാനുവാച ഞാൻ നിങ്ങളെ രാജയോഗം പഠിപ്പിക്കുന്നു ഹടയോഗികൾക്കൊരിക്കലും രാജയോഗം പഠിപ്പിക്കാൻ കഴിയില്ല ഈ കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് നിങ്ങൾ ക്ഷേത്രത്തിലിരിക്കാൻ യോഗ്യരാകുന്നു ഈ സമയത്ത് മുഴുവൻ വിഷുവും ലങ്കയാണ് മുഴുവൻ വിശ്വത്തിലും രാവണന്റെ രാജ്യമാണ് ബാക്കി സത്യത്രേതായുഗത്തിൽ എങ്ങനെ രാവണൻ ഉണ്ടാകും ബാബു പറയുന്നു ഇപ്പോ ഞാൻ എന്ത് കേൾപ്പിക്കുന്നുവോ അത് കേൾക്കൂ ഈ കണ്ണുകളിലൂടെ ഒന്നും കാണരുത് ഈ പഴയ ലോകത്തിന് വിനാശം അതിനാൽ നിങ്ങൾ ശാന്തിാമത്തിന്റെയും സുഖധാമത്തിന്റെയും ഓർമ്മയിലിരിക്കൂ ഇപ്പോ നിങ്ങൾ പൂജാരിയിൽ നിന്ന് പൂജ്യനായി മാറുന്നു ബാബ നമ്പർ വൺ പൂജാരിയായിരുന്നു വളരെയധികം നാരായണന്റെ പൂജ ചെയ്യുമായിരുന്നു ഇപ്പൊ വീണ്ടും പൂജ്യനായ നാരായണനാവുകയാണ് നിങ്ങൾക്കും പുരുഷാർത്ഥം ചെയ്തായിത്തീരാം രാജഭരണം നടക്കും ഏതുപോലെ രാജാവ് ഒന്നാമൻ രണ്ടാമൻ ഇങ്ങനെ പറയാറുണ്ടല്ലോ ബാബു പറയുകയാണ് നിങ്ങൾ എന്നെ സർവവ്യാപി എന്ന് പറഞ്ഞ് എന്റെ ഗ്ലാനി ചെയ്തില്ലേ എന്നിട്ടും ഞാൻ നിങ്ങൾക്ക് സഹായമാണ് ചെയ്യുന്നത് ഈ കളി തന്നെ അത്ഭുതകരമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് തീർച്ചയായും പുരുഷാർത്ഥം ചെയ്യണം ആര് കൽപ്പം മുൻപ് പുരുഷാർത്ഥം ചെയ്തുവോ ഡ്രാമയനുസരിച്ച് അവര് ചെയ്യും ഏതു കുട്ടികൾക്കാണോ സേവനം ചെയ്യാൻ താല്പര്യമുള്ളത് അവര് രാത്രിയും പകലും അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും നിങ്ങൾക്ക് ബാബയാണ് വഴി പറഞ്ഞു തന്നത് അതിനാൽ സേവനമല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് നല്ലതായി തോന്നില്ല ലോകത്തിന്റെ അന്തരീക്ഷം നല്ലതായി തോന്നില്ല സേവനം ചെയ്യുന്നവർക്ക് സേവനമല്ലാതെ വിശ്രമം ഇഷ്ടമായിരിക്കില്ല ടീച്ചർക്കും പഠിപ്പിക്കാൻ താല്പര്യമുണ്ട് ഇപ്പോൾ നിങ്ങളും വളരെ ഉയർന്ന ടീച്ചറായി മാറി നിങ്ങളുടെ ജോലി തന്നെ ഇതാണ് എത്രത്തോളം നല്ല ടീച്ചറായി മാറി അനേകരെ തനിക്ക് സമാനമാക്കി മാറ്റുന്നുവോ അവർക്ക് അത്രത്തോളം പ്രതിഫലം ലഭിക്കും അവർക്ക് പഠിപ്പിക്കുക എന്നല്ലാതെ വിശ്രമം ഇഷ്ടമാകില്ല പ്രദർശിനി സേവനത്തിനു പോയി അത് കഴിയാൻ രാത്രി പന്ത്രണ്ട് മണിയായാലും സേവാധാരികൾക്ക് സന്തോഷമുണ്ടാകും ക്ഷീണിച്ചാലും പറഞ്ഞുകൊടുത്ത് ശബ്ദം വരാതെ ബുദ്ധിമുട്ടായാലും സന്തോഷത്തിലിരിക്കാൻ അവർക്ക് സാധിക്കും ഈശ്വരീയ സേവനമാണ് ചെയ്യുന്നത് ഇത് വളരെ ഉയർന്ന സേവനമാണ് അവർക്ക് ഈ സേവനമല്ലാതെ വേറെയൊന്നും മധുരമായി തോന്നില്ല അവർ പറയും ഞങ്ങൾ വീടുകളിൽ ഇരുന്ന് എന്തു ചെയ്യാൻ ഞങ്ങൾക്ക് പഠിപ്പിക്കണം ഈ സേവനം ചെയ്യണം സ്വത്തിനു വേണ്ടിയുള്ള വഴക്കുകൾ കണ്ടാൽ പറയും ചെവി മുറിക്കപ്പെടുന്നതിനു വേണ്ടി എന്തിനാണ് സ്വർണമെല്ലാം സേവനത്തിലൂടെയാണ് തോണി അക്കരെ എത്തുന്നത് ബാബു പറയുന്നു വീട് അവരുടെ പേരുകളിൽ ആയിക്കൊള്ളട്ടെ നിങ്ങൾ ബി കെ കുട്ടികൾക്ക് സേവനം ചെയ്യണം ആ സേവനത്തിൽ പുറമേയുള്ള മറ്റു ബന്ധനം നല്ലതായി തോന്നില്ല ചിലർക്കു മോഹമുണ്ട് ചിലരാണെങ്കിൽ മോഹത്തെ മുറിച്ചിട്ടുമുണ്ടാകും ബാബ പറയുന്നു നിങ്ങൾ എന്നെ മാത്രം ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വികർമ്മ വിനാശമാകും വളരെ സഹായം കിട്ടും ഈ സേവനത്തിൽ മുഴുകണം ഇതിൽ നിന്ന് വളരെയധികം സമ്പാദ്യമുണ്ടാകും ഇതിൽ വീടിന്റെ കാര്യമില്ല വീട് ബാബയ്ക്ക് നൽകി പിന്നീട് വിഘ്നമുണ്ടാക്കുകയാണെങ്കിൽ ബാബ അതിനെ സ്വീകരിക്കില്ല ആർക്ക് സേവനം ചെയ്യാൻ കഴിയുന്നില്ലയോ അവരെ കൊണ്ട് സ്വയത്തിനു പോലും എന്ത് പ്രയോജനമാണുള്ളത് ടീച്ചറാണെങ്കിൽ മറ്റുള്ളവരെ തനിക്ക് സമാനമാക്കി മാറ്റും ഇല്ലെങ്കിൽ അവരെ കൊണ്ട് എന്താണ് പ്രയോജനം ധാരാളം സഹായിക്കുന്ന കൈകളുടെ ആവശ്യമുണ്ട് അതും കൂടുതൽ കുമാരിമാരും അമ്മമാരുമാണ് വേണ്ടത് കുട്ടികൾ മനസ്സിലാക്കുന്നു ബാബ ടീച്ചറാണ് കുട്ടികളും ടീച്ചറായിരിക്കണം ഇങ്ങനെയല്ല ടീച്ചർ വേറെ ജോലിയൊന്നും ചെയ്യാത്തവരാണ് എല്ലാ ജോലിയും ചെയ്യണം ശരി വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർകാല വന്ദനവും ആത്മീയ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം ആത്മീയ ആത്മീയ കുട്ടികളുടെ നമസ്കാരം ധാരണയ്ക്കുള്ള മുഖ്യസാരം രാത്രിയും പകലും സേവനത്തെ കുറിച്ചുള്ള ചിന്തയിലിരിക്കും അതോടൊപ്പം മറ്റെല്ലാ ചരടുകളും മുറിക്കണം സേവനമില്ലാതെ വിശ്രമിക്കില്ല എന്നായിരിക്കണം സേവനം ചെയ്ത് അനേകരെ തനിക്ക് സമാനം ആക്കണം ബാബയ്ക്ക് സമാനം ഉദാര മനസ്സുള്ളവരാകണം എല്ലാവരുടെയും നാടി പിടിച്ചു നോക്കി സേവനം ചെയ്യണം തന്റെ ശരീര മനസ് ധനത്തെ ഭാരത്തിന്റെ നന്മയ്ക്കു വേണ്ടി ഉപയോഗിക്കണം അജഞ്ചലരും ദൃഢതയുള്ളവരുമാകാൻ ആജ്ഞാകാരിയും വിശ്വസ്തരും ആകണം അന്തർമുഖതയുടെ ഗുഹയിൽ കഴിയുന്ന ദേഹത്തിൽ നിന്ന് വേറിട്ടിരിക്കുന്ന ദേഹിയായി ഭവിക്കട്ടെ പാണ്ഡവരുടെ ഗുഹ കാണിക്കാറുണ്ട് അത് ഈ അന്തർമുഖതയുടെ ഗുഹയാണ് എത്രത്തോളം ശരീരത്തിൽ നിന്ന് വേറിട്ടിരിക്കുന്നുവോ ദേഹി സ്ഥിതിയാകുന്ന ഗുഹയിലിരിക്കുന്നുവോ അത്രത്തോളം ലോകത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്നും വേറിട്ടിരിക്കും വായുമണ്ഡലത്തിന്റെ പ്രഭാവത്തിലേക്ക് വരില്ല ഗുഹയ്ക്കുള്ളിലിരുന്നാൽ പുറത്ത് നടക്കുന്നതിൽ നിന്നെല്ലാം വേറിട്ടിരിക്കുന്നത് പോലെ ഈ അന്തർമുഖതയുടെ ഗുഹയും സർവരിൽ നിന്ന് വേറിട്ടതും ബാബയുടെ മാറ്റും ബാബയുടെ സ്നേഹിയായിരിക്കുന്നവർ സ്വതവേ മറ്റു കാര്യങ്ങളിൽ നിന്ന് ബീജമാണ് സാധനങ്ങൾ അതിന്റെ വിസ്താരമാണ് വിസ്താരത്തിലേക്ക് പോയി സാധനയെ ഒളിപ്പിക്കരുത് ഓം ശം